ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്കിതാ ഇന്നൊരു ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രിസ്മസ് ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ബോട്ടിൽ എടുത്തിട്ട് നമ്മൾ കട്ടയാണ് ചെയ്യുന്നത്. ബോട്ടിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ പ്ലെയിൻ ആയിട്ട് വരുന്ന ഭാഗം ഏതാണെന്ന് വെച്ചാൽ ആ ഒരു ഭാഗമാണ് നമുക്ക് ഇന്നത്തെ ക്രാഫ്റ്റിനായിട്ട് ആവശ്യം കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ ഈ പ്ലെയിൻ ആയിട്ടുള്ള അത്രയും പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാലാണ് കുറച്ചുകൂടെ നല്ല ഫിനിഷിങ്ങും ലുക്കും കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഉണ്ടാവും ഇങ്ങനത്തെ പ്ലെയിൻ ആയിട്ടുള്ളത്, അപ്പോൾ അതെടുക്കുക. ഇല്ലെങ്കിൽ ചെറുതായിട്ട് മാർക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ ഇത്രയും പോർഷൻ കട്ട് ചെയ്ത് പ്ലെയിൻ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറുതാക്കി എടുക്കുകയാണ്. ഒരു ചെറിയൊരു പീസ് മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് പ്ലെയിൻ ആയ ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളത് ഫുൾ ഷീറ്റായിട്ട് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഞാനിതിനെ കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ ഒരു സ്ക്വയർ പീസ് പോലെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതായത് ഈ ഒരു ബോട്ടിലിൽ നിന്ന് ഒരു സ്ക്വയർ പീസ് നമ്മളിതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ദാ അതിനിതാ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. അപ്പോൾ വെർട്ടിക്കലിയും ഹൊറിസോണ്ടലിയും നമുക്ക് മടക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം എന്താ ഇപ്പുറത്തെ സൈഡിലോട്ട് മടക്കി കൊടുക്കുക. അപ്പോൾ അതായത് ലെങ്ത് വൈസും വിഡ്ത് വൈസും നമ്മൾ ഫോൾഡ് ചെയ്യാം. അപ്പോൾ ലെങ്ത് വൈസ് ഫോൾഡ് ചെയ്തതിന് ശേഷം വിഡ്ത് വൈസ് ഇതാ ഈ ഒരു സെൻറ്റർ കാണാൻ വേണ്ടിയിട്ടാണ് ഫോൾഡ് ചെയ്യുന്നത്. അതിനുശേഷം ആ ഒരു കോർണറിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് കോർണറിലോട്ട് ഇതിനിതാ ഈ കാണുന്ന പോലെ മടക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പീസ് പോലെ വരും. അതിനുശേഷം ബാക്കി നിൽക്കുന്ന ആ ഭാഗം ബാക്കിലോട്ട് മടക്കാം. കണ്ടോ, ബാക്കിലോട്ട് ഇതേപോലെ മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് ബാക്കിലോട്ടാണ് കേട്ടോ. ഇനി ഇതിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് നമ്മൾ മടക്കി എടുക്കാം. കണ്ടോ, നമ്മൾ ബാക്കിലോട്ട് മടക്കിയതല്ല, ആദ്യം ട്രയാങ്കിൾ മടക്കിയില്ല, അവിടെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നന്നായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് അമർത്തി കൊടുക്കുക കേട്ടോ. ഫോൾഡിങ്സൊക്കെ കറക്റ്റായിട്ട് നല്ല വൃത്തിക്ക് വരണം. അതേപോലെ നമ്മൾ മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തതിന് ശേഷം കണ്ടോ ഈ ഒരു ഭാഗം ഫോൾഡിങ് ഉള്ളതാണ്, ഈ ഭാഗം എല്ലാതും ഓപ്പൺ സൈഡാണ്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ പിടിക്കുകയാണ് നമ്മൾ. ഓക്കെ, എന്നിട്ട് നമ്മളുടെ ഫോൾഡിങ് സൈഡിൽ നിന്ന് ഓപ്പൺ സൈഡിലോട്ട് ഒരു സ്ലാൻഡിങ് പോലെ കട്ട് ചെയ്യാം. കണ്ടോ, കറക്റ്റായിട്ട് നമുക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് അതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഫോൾഡിങ് സൈഡിൽ നിന്ന് സ്ലാൻഡിങ് സൈഡിലോട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്യാം. അതൊന്നൊരു കറക്റ്റ് സൈസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തെ ഒരു ഭാഗം കട്ട് ചെയ്യുകയാണ്. എന്നുവെച്ചാൽ തിക്നെസ് കൂടുതലാണ്. അപ്പോൾ കുറച്ച് പീസ് എടുത്തതിന് ശേഷം ഒരേ ഭാഗമായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ അതാ ഇങ്ങനെ ഒരു സ്ലാൻഡിങ്ങിലാണ് നമുക്ക് വരേണ്ടത്. സ്ലാൻഡിങ് പോലെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതിനെ ഓപ്പൺ ചെയ്തെടുക്കാം. ഓപ്പൺ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഫോൾഡിങ്സ് എല്ലാം നമ്മൾ നീളത്തിലുള്ളതൊക്കെ മുകളിലോട്ടും നീളം കുറഞ്ഞ സൈഡുകളെല്ലാതും താഴത്തോട്ടും അമർത്തി കൊടുക്കുക. കണ്ടോ, ഇതെല്ലാതും മുകളിലോട്ടും ബാക്കി അതിൻ്റെ സെൻറ്ററിൽ വരുമല്ലോ. ലെങ്ത് വൈസ് കൂടുതലുള്ള ഭാഗത്തിൻ്റെ ബാക്കി സൈഡുകൾ ചെറുത് വരില്ലേ, അതെല്ലാം ഉള്ളിലോട്ടും മടക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നന്നായി കൈ വെച്ച് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് ആ ഒരു നല്ലൊരു ഭംഗിയും ഫിനിഷിങ്ങും കിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ട് തന്നെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം, നല്ല ഭംഗിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ഇത് നമ്മൾ നന്നായിട്ടും നല്ല ഭംഗിയിൽ പ്രസ് ചെയ്തൊക്കെ കൊടുത്ത് വരുമ്പോൾ ഇതാ കണ്ടോ, ഇതിപ്പോൾ എന്താണെന്ന് മനസ്സിലായേണ്ടത്, സെൻറ്റർ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതാ നമ്മുടെ ഒരു സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നല്ല ഭംഗിയുള്ള സ്റ്റാറുകളാക്കി എടുക്കാം. ഒന്നും കാണിച്ചു തരാട്ടോ, ഒന്നുകൂടി പേപ്പറിൽ കാണിച്ചു തരാം. ദാ ഇങ്ങനെ ഒന്ന് മടക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. ഒരു പേപ്പർ എടുത്തു, ദാ ഇങ്ങനെ ഒന്ന് മടക്കി. അതിനുശേഷം ദാ ഇതുപോലെ മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മളൊന്ന് കാണാം. ഓക്കെ, അതിനുശേഷം ആ ഒരു സെൻറ്റർ മടക്കിയിട്ട് ഈ കോർണറിലോട്ട് ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് മടക്കാം. അതായത് ഈ ഒരു സൈഡിലോട്ട് ആ കോർണർ താഴോട്ട് സെൻറ്റർ താഴോട്ട് മടക്കുമ്പോൾ എങ്ങനെയാണോ വരുന്നത് ആ ഒരു ഭാഗത്ത് കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ മടക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി ഇത്രയും ഭാഗം നിൽക്കുന്നുണ്ടോ, അതേ കണ്ടോ ഇവിടെയാണ് നമ്മുടെ ഫോൾഡിങ് വന്ന് നിൽക്കുന്നത്. ബാക്കി നിൽക്കുന്ന അത്രയും ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബാക്കിലോട്ട് മടക്കാം. ഇപ്പോൾ ഫോൾഡിങ്സ് എവിടെയാണെന്ന് മനസ്സിലായില്ലേ, കോർണറിലോട്ട് പിടിക്കുമ്പോൾ ഒരു സൈഡിൽ ഇത്രയും വരും, ബാക്കി വരുന്ന ഭാഗം ബാക്കിലോട്ട് മടക്കി. കണ്ടോ, ഇപ്പോൾ ബാക്കിൽ ഇതാ ഇത്രയും ഭാഗം നമുക്ക് മടക്കിയെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബാക്ക് അതിന്നിട്ട് അതിൻ്റെ ഹാഫായിട്ട് മടക്കിയെടുക്കുക. കണ്ടോ, ഇനി നമ്മളതിനെ ഹാഫായിട്ട് മടക്കിയെടുത്തു. ഹാഫായിട്ട് മടക്കിയെടുത്തു കഴിഞ്ഞാൽ ദാ ഓപ്പൺ സൈഡും ഫോൾഡിങ് സൈഡും ഉണ്ട്. ഇത് ഓപ്പൺ സൈഡാണ്, ഇപ്പുറത്തെ ഫോൾഡിങ് സൈഡാണ്. എന്നിട്ട് ദാ ഇതേപോലെ ഞാൻ കട്ട് ചെയ്യാം. ഫോൾഡിങ് സൈഡിൽ കൂടുതലും ഓപ്പൺ സൈഡിൽ കുറവുമായിട്ട്. അതിനുശേഷം ഇതിനെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് നീളം കൂടുതലുള്ള എഡ്ജസ് എല്ലാതും നമ്മൾ മുകളിലോട്ട് മടക്കി കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ ഒരു സ്റ്റാറിൻ്റെ ലുക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണെന്ന്. മുകളിലോട്ട് മടക്കാം, നീളം കുറവുള്ള ഭാഗങ്ങളൊക്കെ ഉള്ളിലോട്ട് മടക്കാം. മനസ്സിലായല്ലോ. അപ്പോൾ അതേപോലെ ഇങ്ങനെ മടക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് കണ്ടാൽ മതി കേട്ടോ, മനസ്സിലാവും. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു പേപ്പറിലും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇത് നമുക്ക് ബോട്ടിലില്ലെങ്കിൽ ഇതേപോലെ പേപ്പറിൽ ചെയ്തിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ ഇങ്ങനെ നമുക്ക് സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിതാ നമ്മുടെ ബോട്ടിലിൽ കൊണ്ടാണ് നമ്മൾ സ്റ്റാർ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ പേപ്പറിലായാലും നമ്മൾ ചെയ്യുമ്പോൾ ഇതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കോർണേഴ്സൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുക, എന്നാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടുള്ളൂ. അതിനുശേഷം എന്താ ഇതേപോലെ സെൻറ്റർ പ്രസ് ചെയ്ത് കൊടുത്ത് നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ ഒന്നുകിൽ അങ്ങനെ പേപ്പർ സ്റ്റാർ ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു ഷീറ്റ് വെച്ചിട്ട് അതിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു ഔട്ട്ലൈൻ വരച്ച് കൊടുക്കാം. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു സ്റ്റാർ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു പേപ്പറിൽ വരച്ചെടുക്കുക ഔട്ട്ലൈൻ, എന്നിട്ട് ഇത് കട്ട് ചെയ്യാം. ആ ഒരു മാർക്കിങ്ങിലൂടെ തന്നെ നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം എല്ലാതും ഇതേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെങ്ത്ത് കൂടുതലുള്ള ഭാഗം മുകളിലോട്ടും ലെങ്ത്ത് കുറവുള്ള ഭാഗം താഴോട്ടും വെച്ചിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡിങ് എപ്പോഴും ശ്രദ്ധിക്കണം, നന്നായിട്ട് പ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്യണം, എന്നാൽ മാത്രമാണ് ഒരു ഫിനിഷിംഗ് ആയിട്ടും നല്ലൊരു ലുക്ക് നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിനൊരു ഭംഗി കിട്ടില്ല കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇതേപോലെ ചെയ്യും, ഇങ്ങനെയും ചെയ്തെടുക്കാം. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് ഫസ്റ്റ് മെത്തേഡാണ്, കുറച്ചുകൂടി നല്ല ഭംഗിക്കും വൃത്തിക്കും വന്നത് ഫസ്റ്റ് മെത്തേഡാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിത് കുറച്ചധികം ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വേണമെങ്കിൽ വയ്ക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് കളർ കൊടുത്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കളർ കൊടുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ നോർമൽ അക്രിലിക് പെയിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്പ്രേ പെയിൻറ്റോ അക്രിലിക് പെയിൻറ്റോ ഏതെങ്കിലുമൊക്കെ പെയിൻറ്റ് കൊടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് കളർഫുള്ളാക്കി എടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് പ്ലെയിൻ ആയിട്ട് തന്നെ ബോട്ടിലിൻ്റെ അതേ കളറിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇതാ കുറച്ച് റെഡും ഗോൾഡും അങ്ങനെ കുറച്ച് കളേഴ്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്. കളർഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ ചെയ്തെടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്പെറൻറ്റ് കളറായിട്ട് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് പെയിൻറ്റൊക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം. ഇനി ഇതിനെ കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഈ പെയിൻറ്റ് ഉണങ്ങുന്നതിന് മുന്നായിട്ട് തന്നെ കുറച്ച് ഗ്ലിറ്റർ പൗഡറും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഷൈനിങ് ഉണ്ടാവും കേട്ടോ. പെയിൻറ്റ് മാത്രമാവുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു ഷൈനിങ് ഉണ്ടാവും. നമ്മൾ കുറച്ച് ഗ്ലിറ്റർ പൗഡറും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മളിതുപോലെ പല കളേഴ്സിൽ ചെയ്തെടുത്തിട്ടുണ്ട്, കളറൊക്കെ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നുകിൽ നമ്മുടെ ഇതിൽ ഒരു ഹാങ്ങിങ് കൂടെ കൊടുത്തിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീമിലൊക്കെ ഹാങ് ചെയ്തിടാം. അതല്ലെങ്കിൽ ബാക്ക് സൈഡിൽ ഒരു പേപ്പർ എടുത്തിട്ട് പേപ്പർ ഒട്ടിച്ച് വെക്കുക ബാക്കിൽ, എന്നിട്ട് നമ്മുടെ വാളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ പല ഇതിൽ ചെയ്യാം. താഴെ ഒരു ഹാങ്ങിങ് കൊടുത്ത് ഇങ്ങനെ ഹാങ് ചെയ്ത് ഇടാം ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ഇതിനെ എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്കിതാ ഇതേപോലെ ഒരു പേപ്പർ എടുക്കാം, അതിൽ ഗ്ലൂ ഒട്ടിച്ചിട്ട് ഈ ഒരു സ്റ്റാർ ഒട്ടിച്ച് കൊടുക്കാണ്ട് എക്സസ് ആയിട്ടുള്ളത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വാളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഫെയറി ലൈറ്റ്സ് ഉണ്ടെങ്കിൽ ഇതേപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതോ കളറുള്ളതോ ഇട്ടിട്ട് ഈ ഫെയറി ലൈറ്റ്സും ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതിങ്ങനെ കത്തുമ്പോൾ ഒരു സ്റ്റാർ കത്തുന്ന പോലത്തെ ഒരു ലുക്കും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് ടൈപ്പിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ ഫെയറി ലൈറ്റ്സിൻ്റെ ഇതിനൊന്നും കൂടി ഡെക്കറേറ്റ് ചെയ്തിട്ട് ന്യൂ ഇയറും ക്രിസ്മസും അങ്ങനെയുള്ള പലതിനും വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നോർമൽ ഫെയറി ലൈറ്റ്സൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാറുള്ള ഫെയറി ലൈറ്റ്സ് ആക്കാമല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അതല്ലെങ്കിൽ ഇതേപോലെ കളറൊക്കെ കൊടുത്തിട്ട് ക്രിസ്മസ് ട്രീമിലോ അല്ലെങ്കിൽ വാളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഡോർമേ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ അങ്ങനെയായാലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വളരെ ഈസി അല്ലേ ചെയ്യാനായിട്ട്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്റ്റാറാണ് ഇത് ശരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും വരും വരയ്ക്കും ബൈ ബൈ.